संस्थान वैद्युति नियंत्रण के केसीबी वैद्युति लभ्यत उपाई झारखंड मैतोड निलयू वैद्युति वितरण पुनस्थापित केर आश्वास केसीबी की ऊर्ज नल्क पत् नील मूंण उत्पादन निर्ती झारखंड मैतोड निलय प्रवर्तन पुनरभिकु पीकवर षाम मड़क यूनिट इप निर इरूट मेगावाट अधिक वैद्युति मे मुपत् वे वागान तीन ഇത് പ്രതിദിനം 1.5 കോടിയോളം രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കും. കൽക്കരി ക്ഷാമത്തെ തുടർന്നുള്ള രാജ്യത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ പല സംസ്ഥാനങ്ങളും നട്ടം തിരിയുമ്പോൾ കെഎസ്ഇബിക്ക് ഇത് നേട്ടത്തിന്റെ കാലമായിരിക്കുകയാണ്. പവർ കട്ട് ഉൾപ്പെടെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് മറ്റു സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ വർധനവ്, കൽക്കരി ക്ഷാമം മൂലം താപവൈദ്യുതിയുടെ ഉൽപാദനം കുറഞ്ഞത് എന്നിവ മൂലം രാജ്യത്തെ വൈദ്യുതി ഉൽപാദനത്തിൽ 10.7 ജിഗാവാട്ടിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായി 14 സംസ്ഥാനങ്ങളിൽ വൈദ്യുതി നിയന്ത്രണവും ഏർപ്പെടുത്തി. എന്നാൽ കേരളത്തിലെ പവർ എക്സ്ചേഞ്ചുകളിൽ 24 മണിക്കൂറും പരമാവധി നിരക്കിലാണ് വൈദ്യുതിയുടെ വിൽപ്പന നടക്കുന്നതെന്ന് കെഎസ്ഇബി വ്യക്തമാക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കെഎസ്ഇബി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കൽക്കരി ക്ഷാമം രൂക്ഷമായതോടെ കമ്പോളത്തിൽ വൈദ്യുതി വില കുതിച്ചുയരുകയും വൈദ്യുതിയുടെ ലഭ്യത കുറയുകയും ചെയ്തിരുന്നു. ഇതോടെ വൻകിട ഉപഭോക്താക്കൾ കൂട്ടത്തോടെ കെഎസ്ഇബി എല്ലിന്റെ വൈദ്യുതി ഉപയോഗിക്കാൻ തുടങ്ങിയതായും അധികൃതർ പറയുന്നു. കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കേരളത്തിലെ വൈദ്യുതിക്ക് വില കുറവാണെന്നതും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വൈദ്യുതി നിയന്ത്രണവും കേരളത്തിൽ കുറവാണെന്നതുമാണ് വൻകിട ഉപഭോക്താക്കളെ ആകർഷിച്ചത്. വൻകിട ഉപഭോക്താക്കളുടെ തിരിച്ചുവരവിലൂടെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ വൈദ്യുതി ആവശ്യകതയിൽ 125 മെഗാവാട്ടിന്റെ ഉപഭോഗത്തിൽ 2.44 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുമാണ് സംസ്ഥാനത്തുണ്ടായതെന്നും കെഎസ്ഇബി ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.